guys. തേർഡ് ഫ്ലോറിലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഗെയിംസിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ റൈറ്റ് സൈഡിലാണ് ഇത് നമ്മുടെ സീറോ ഗ്രാവിറ്റിയുടെ എടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് കാർഡ് എടുക്കണം, മീൻസ് കാർഡ് നമുക്ക് റീചാർജ് ചെയ്യണം. കാർഡ് ഇല്ലാത്തവർക്ക് പുതിയത് എടുക്കണം. ഇതിൻ്റെ കാർഡ് നമ്മുടെ ജോസിൻ്റെ കാർഡുണ്ട്. ഇത് റീചാർജ് ചെയ്തിട്ടാണോ അവിടെ പോയത്? ഇത് റീചാർജ് ചെയ്തിട്ടാണോ അങ്ങനെയാണോ? ഇങ്ങനെയാണ് റീചാർജ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയി സ്വൈപ്പ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ റേറ്റ്സ് ചെയ്യാൻ പറഞ്ഞുതരാം. 600 രൂപയ്ക്ക് എത്ര ബാലൻസ് ഉണ്ടാവും? ടോട്ടൽ 5 രൂപീസ്. 708 രൂപയാണ്. അല്ല, 708 രൂപ കൊടുക്കണം. പേ ബാലൻസ് 600 രൂപയിൽ ഉണ്ടാവും. 1780 4000 രൂപ. 1360 രൂപ 2000. 1550 രൂപ 3000. 5000 രൂപ. നമ്മളിപ്പോൾ 500 രൂപയുടെ കാർഡ് 708 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ടുണ്ട്. 708 രൂപയ്ക്ക് നമുക്ക് 600 രൂപയാണ് കിട്ടണത്. ഇപ്പോൾ സീറോ ഗ്രാവിറ്റിയിൽ ഇത് കൊണ്ടുപോയി സ്വൈപ്പ് ചെയ്താൽ മതി എന്നവർ പറഞ്ഞത്. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആൾക്കുള്ള റീചാർജ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കേരള എലിജിബിലിറ്റിയും റൂൾസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറാനായിട്ട് മുമ്പ് നമ്മളൊന്ന് വായിച്ചു നോക്കേണ്ടതാണ്. ചിൽഡ്രൻ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പിന്നെ ഹാർട്ട് ഡിസീസ് ഉള്ളവർ, 150 സെന്റിമീറ്റർ താഴെയുള്ളവരൊന്നും കയറാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി എന്താണ്ടാവുന്ന കയറി കഴിഞ്ഞാൽ അറിയാം. ശബ്ദമൊക്കെ വരുന്നുണ്ട്. സാധനം കടും കറങ്ങാണ് ചെയ്യാനേട്ടാ. സീറോ ഗ്രാവിറ്റി ആവുമെന്നാണ് അവർ പറയണത്. അതിൻ്റെ ഉള്ളിൽ കയറിയാലേ അടുത്ത അവസ്ഥ എന്താണെന്ന് നമുക്കറിയുള്ളൂ. സീറോ ഗ്രാവിറ്റി ഒരാളുടെ കോസ്റ്റ് 150 രൂപീസാണ്. നമുക്ക് സ്വൈപ്പ് ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനേ ഫോണ് കാരണമൊക്കെ നമ്മുടെ റിസ്ക്കാണ്. അവർ ആദ്യം തന്നെ പറയുന്നുണ്ട് ഫോൺ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഉത്തരവാദിയല്ല, ഫുൾ അവരുടെ റിസ്ക്കാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു റൗണ്ടുള്ള ലൈറ്റുള്ള സാധനം കാണാൻ പറ്റും. വാളിനോട് ചേർന്നിട്ട് നമ്മൾ നിൽക്കണം. നമ്മൾ ഈ വാളിനോട് ചേർന്നിട്ട് വേണ്ടോ അതിൻ്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ വാളിനോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞവർ. തലയിട്ടെഴുതൊരാർക്കും ഇനി വീഡിയോ എടുക്കാം. ആടാ എന്ത് തല ചെറുതായിട്ടില്ലേ. ഈ സാധനം അടിക്ക് പോയപ്പോ നിന്നൂല്ല ശരിക്കും. ഞാൻ ഈ സാധനം അടിക്ക് പോകുന്ന വിചാരിച്ചില്ല കേട്ടാ. നല്ല മതി, തിരക്കില്ല. വാട്സ് യുവർ എക്സ്പീരിയൻസ് മാൻ? സൂപ്പർ. വീഡിയോ എടുത്തിട്ട് നല്ല കിട്ടി. നല്ല മതി.
അപ്പൊ അതായിരുന്നു 0 degree ഗ്രാവിറ്റിയിലെ നിങ്ങളുടെ എക്സ്പീരിയൻസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളത് നിർത്തിയപ്പോൾ തന്നെ നമുക്ക് എന്തോ തല കയറണ പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനപ്പോ പുറത്തുനിന്നാണ് പോലെയല്ല, അതിൻ്റെ ഉള്ളിൽ കയറിയ വേറൊരു ഫീലാണ്. നമുക്കിപ്പോ തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞ അടിയിലത്തെ നമ്മള് കയറി ചെന്ന തട്ട് അടിയിലേക്ക് പോകും. അപ്പൊ നമ്മളെ എയറിലായിരിക്കും, പിന്നെ ആ വാളിനോട് ചേർന്ന് എയറിൽ നിൽക്കുകയാണ്. അയ്യോ സൗണ്ട് പോയിട്ട് ശരിക്കും നല്ല രസാണ്. അത്യാവശ്യം ഇതിന്റെയൊക്കെ റേറ്റ് നമുക്കറിയില്ല. എവിടെയാ? 0 gravity മാത്രം ട്രൈ ചെയ്യാനായിട്ട് വന്നത്. 0 gravity ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. 0 gravity 150 rupees അല്ലെങ്കിൽ ഇതൊക്കെ അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടായിരുന്നു. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ലുലുവിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോക്കാം. നിങ്ങളൊക്കെ സൂപ്പർ സാധനമാണ്. ഗൈസ്